എക്സാലോജി കേസിൽ SFIO അന്വേഷണത്തിന് എതിരായ KSIDC ഹർജിയിൽ ഷോൺ ജോർജ് കക്ഷി ചേരും. ഷോൺ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. വാർത്തയുടെ വിവരങ്ങളുമായി ATI അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, വിശദാംശം. തുളസി, ഇപ്പോൾ എക്സാലോജി കേസിൽ SFIO അന്വേഷണത്തിനെതിരായ KSIDC ഹർജിയിലാണ് കക്ഷി ചേരുന്നതിന് വേണ്ടി ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ഹർജി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSIDC ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അതിന് ഹൈക്കോടതി ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഷോൺ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഹർജിയിൽ കക്ഷി ചേരുന്നത്. അദ്ദേഹം എക്സാലോജി കേസിൽ SFIO അന്വേഷണത്തിനെതിരായ KSIDCയുടെ ഹർജിയിലാണ് കക്ഷി ചേരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ എക്സാലോജിക്കിന് എതിരായിട്ടുള്ള അന്വേഷണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് KSIDCയിൽ റെയ്ഡും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിലായിരുന്നു നേരത്തെ KSIDC ഹൈക്കോടതിയെ സമീപിക്കുകയും മറ്റും ചെയ്തത്. എന്തായാലും അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത് എന്ന രീതിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും ചോദ്യങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടായത്. എന്തായാലും ഷോൺ ജോർജ് കൂടി ഈ വിഷയത്തിൽ കക്ഷി ചേരുന്നതോടുകൂടി ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി തെളിവുകൾ അദ്ദേഹം നൽകുന്നതിനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നിരവധി തവണ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് തുളസി. ശരി അശ്വതി, എക്സാലോജി കേസിൽ SFIO അന്വേഷണത്തിനെതിരായ KSIDC ഹർജിയിൽ ഷോൺ ജോർജ് കക്ഷി ചേരുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുന്നത്. വിവരങ്ങളാണ് ATI അശ്വതി നൽകിയത്.